നമസ്കാരം എല്ലാവർക്കും ആമേസ് ഫുഡ് കോടിലേക്ക് സ്വാഗതം എൻ്റെ പേര് സുമിത ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു അരപ്പ് റെഡിയാക്കണം ഒരു അഞ്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നാലഞ്ച് അല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതൊക്കെ മിക്സിഡ് ചാലക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ വിനേഗറും കൂടി ചേർത്തിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഇതെന്ന് മിക്സിഡ് ജാറിലിട്ടിട്ട് അരച്ചുകൊണ്ട് വരാം അതിനുശേഷം ഇത് നല്ലപോലെ നമ്മുടെ മീനിലേക്ക് അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു മീനിന് എടുത്ത അളവാണ് കേട്ടോ കാണിച്ചത് അപ്പോൾ പിലോപ്പിയാണ് ഞാൻ എടുത്തത് ഇത് നല്ല പോലെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന വിധത്തിൽ നമ്മുടെ മസാല അങ്ങ് തേച്ച് കൊടുക്കാം നമ്മുടെ മീൻ വരഞ്ഞതിൻ്റെ ആ ഗ്യാപ്പിലേക്കൊക്കെ നല്ല പോലെ അങ്ങ് തേച്ച് കൊടുക്കുക കേട്ടോ നല്ല പോലെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ മീനിന്റെ ആകുന്ന വിധത്തിൽ നമ്മളിത് അങ്ങ് തേച്ച് കൊടുക്കണം ഇതിങ്ങി ഇത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം ആട്ടോ ഇത് ഫ്രൈ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് ഫ്രൈ ആണ് നമ്മുടെ മീൻ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പം ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഇത് വെളിച്ചെണ്ണയിലാട്ടോ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫിഷും കൂടി അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡും നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് സൈഡും നല്ലപോലെ വെന്ത് വരുന്നത് വരയ്ക്കും നല്ലപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കണ്ടില്ലേ ഇപ്പോൾതാ നല്ലപോലെ ഇത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ കുറച്ച് എണ്ണയിലാണ് കേട്ടോ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ െടുക്കാം ഞാനിപ്പോൾ ഷാലോ ഫ്രൈ പോലെ അധികം വെടിച്ചെണ്ണില്ലാതെയാണ് ഇത് ഫ്രൈ ചെയ്തത് അപ്പോൾ ഇത് നമുക്ക് കോരി മാറ്റാം അപ്പോൾ താ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ്ടോ വളരെ സിമ്പിളാണ് സിംപിൾ മാരിനേഷനിലാണ് നമ്മളിത് റെഡിയാക്കിയിരിക്കുന്നത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബായ് താങ്ക്